ഹലോ നമസ്കാരം ജാസ് ക്രിയേഷൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കക്കട്ട ഹൈവേ എന്ന് വെച്ചാൽ മോൺറോവിയയിൽ നിന്ന് ഗാൻഡ 265 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര ചെയ്താണ്. ആ യാത്രയുടെ വിശേഷങ്ങളുമായി ഇനി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടയർ നിർമ്മാതാക്കളായ ഫയർ സ്റ്റോണിൻ്റെ റബ്ബർ പ്ലാന്റേഷൻ്റെ അരികിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മൊൺറോവിയയിൽ നിന്ന് 70 കിലോമീറ്ററോളം പിന്നിട്ട് കട്ട എന്നൊരു ചെറു പട്ടണത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾ എന്ന പോലെയാണ് ഇവിടെ കൗണ്ടികൾ. ഈ രാജ്യത്ത് ആകെ 15 കൗണ്ടികളാണുള്ളത്. ഈ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായ മോൺറോവിയ സ്ഥിതി ചെയ്യുന്നത് മോൺസ്ട്രാഡോ കൗണ്ടിയാണ്. അവിടെ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. മോൺസ്ട്രാഡോ കടന്ന് നമ്മൾ മാർഗബി, ബോങ്, നിംബ എന്നീ കൗണ്ടികൾ കൂടെ യാത്ര ചെയ്താണ് നമ്മൾ ഗാൻഡയിലേക്ക് എത്തുന്നത്. മോൺറോവിയ ഗാൻഡ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് കട്ട, സലാല, ടൊട്ടോട്ടോ, ബോണ്ടോ, സുഖാക്കോ, പിബി, ബാങ്ക, പലാല എന്നീ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കടന്നാണ് നമ്മൾ ഗാൻഡയിലേക്ക് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾ ഇവിടെ റോഡിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഗ്രൗണ്ടിൽ നല്ല സൗകര്യത്തോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ബീഫും ബ്രെഡും ഒക്കെ അതിന് പറ്റിയ ഒരു
എന്നാ പറയുന്നത് ഒരു കൂരയൊക്കെ ഉണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും കഴിക്കുകയാണ്. ഈ പാലത്തിനരികിൽ ആൾക്കാരിങ്ങനെ നിൽക്കുന്ന കണ്ടോട് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഈ പാലത്തിന് അടിയിൽ കൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. അതിൽ ധാരാളം മീനുകൾ, വലിയ മീനുകൾ കിടപ്പുണ്ട്. അപ്പം ഇവിടുന്ന് ആരും ഈ മീനുകളെ പിടിക്കാറുമില്ല. അപ്പോൾ ഞങ്ങൾ കാര്യം അന്വേഷിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. കാരണം ഈ സ്ഥലത്തുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഈ മീനുകൾ അവരുടെ പൂർവികരായിട്ട് ഈ മീനുകളിലൂടെ കിടക്കുന്നതാണ് അവരുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആരും ഇത് പിടിക്കാറുമില്ല. പകുതിയിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞ് ഇനി ഗാന്ധയിലേക്ക് അധികം ദൂരമില്ല. എങ്കിലും കുറച്ച് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇനിയും ഇത് റോഡിൻ്റെ സൈഡിലുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് തുടർന്നും ഈ യാത്ര മുന്നോട്ട് പോവുകയാണ്. ലൈബ്രറിയിലെ രണ്ടാമത്തെ വലിയ പട്ടണമായ ഗാന്ധയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്.
ഇവിടെ ഏകദേശം 45,000 മാത്രം ജനസംഖ്യ ഉള്ള ഒരു പട്ടണമാണ് ഗാന്ത. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ലൈബീരിയയുടെയും തൊട്ട അടുത്ത രാജ്യമായ ഗിനിയുടെയും അതിർത്തി പട്ടണവും കൂടിയാണ് ഈ ഗാന്ത. ഇവിടെ നിന്നാണ് ലോഫ കൗണ്ടി അതുപോലെ തന്നെ നിംബ കൗണ്ടിയുടെ ക്യാപിറ്റലായ സനിക്കുലി, എക്കപ്പ എന്ന സ്ഥലങ്ങളിലുമൊക്കെ പോകുന്നത്. മൊൺറോവിയയിൽ നിന്ന് ഗാന്ത വരെയുള്ള ഈ ഹൈവേയിൽ കൂടെയുള്ള യാത്രയുടെ വിശേഷങ്ങളുമൊക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.